കോട്ടയം SME കോളേജിൽ നടന്ന നാടകീയ സംഭവങ്ങൾ തന്നെയാണ് FIR പ്രൈം ഫോക്കസ്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് കോട്ടയത്ത് യുവാവ് പെൺകുട്ടിയെ ചുട്ടുകൊന്നു. കോട്ടയം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച യുവാവ് സ്വയം തീ കൊളുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. കോട്ടയം SME കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായ ഹരിപ്പാട് സ്വദേശി ലക്ഷ്മിക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ കൊല്ലം ചവറ സ്വദേശി ആദർശ് ലക്ഷ്മിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. ആദർശ് ശല്യം ചെയ്യുന്ന കാര്യം നേരത്തെ ലക്ഷ്മി വീട്ടിലറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ കായംകുളം പോലീസിൽ പരാതി നൽകി. ഇതേ തുടർന്ന് ആദർശിനെ പോലീസ് താക്കീത് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ക്യാമ്പസിലെത്തിയ ആദർശ് വീണ്ടും ലക്ഷ്മിയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ലക്ഷ്മി ഇത് നിരസിക്കുകയായിരുന്നു. ഇതോടെ ക്യാമ്പസിൽ നിന്നും പോയ ആദർശ് ഉച്ചയോടെ തന്റെ കയ്യിൽ കരുതിയിരുന്ന പെട്രോളുമായി ക്ലാസ്സിലെത്തുകയും ക്ലാസ്സിൽ കയറി ലക്ഷ്മിയുടെ ദേഹത്തും സ്വന്തം ശരീരത്തിലും പെട്രോൾ ഒഴിക്കുകയായിരുന്നു. രക്ഷപ്പെടാനായി ക്ലാസ്സിൽ നിന്നും ഇറങ്ങിയ ഓടിയ ലക്ഷ്മിയെ പിന്തുടർന്ന ആദർശ് ലൈബ്രറിയുടെ ഇടനാഴിയിൽ വെച്ച് കടന്നു പിടിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇതിനിടെ ലക്ഷ്മിയെ രക്ഷിക്കാനെത്തിയ സഹപാഠികൾക്കും പൊള്ളലേറ്റു. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഇന്ന് കോളേജ് സ്ട്രൈക്കായിരുന്നു, അതുകൊണ്ട് പിള്ളേരൊക്കെ പോയായിരുന്നു. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും ലൈബ്രറിയിലിരിക്കുമായിരുന്നു. കോളേജിൽ ലൈബ്രറിയിലിരുന്ന് കഴിഞ്ഞപ്പം സമയം ഒരു മണിയൊക്കെ ആയപ്പം ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട്, അപ്പം എല്ലാവരും കൂടെ കരച്ചിൽ കേട്ടെടുത്തോട്ട് ഓടി. അന്നേരം ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ലൈബ്രറിലോട്ട് ഓടി വന്നു. അത് പെട്രോള്, ബോഡി ഫുള്ള് പെട്രോളായിരുന്നു. അപ്പം പുറകെ ഈ പറഞ്ഞ ആളും ഓടി വന്ന് അവളെ പുറകിൽ നിന്ന് പിടിച്ചിട്ട് ലാമ്പിന് തീ കത്തിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാനും അജിമിലും കൂടെ തടയാൻ വേണ്ടിട്ട് ശ്രമിച്ചു. അപ്പം ഒട്ടൊരു 2 സെക്കൻഡ് ഉള്ളായിരുന്നു. അന്ന് നേരം അവൻ കത്തിക്കും, പെട്ടെന്ന് ബ്ലാസ്റ്റായി. ആ പെൺകുട്ടിയും കത്തി, അവനും കത്തി, ഞങ്ങളുടെ കയ്യും പൊള്ളി, ഞങ്ങൾ പുറത്തോട്ട് വീണ്. എന്നിട്ട് ആ പെൺകുട്ടി വെളിയിലോട്ട് ഓടി, കത്തി മൊത്തം കത്തി പുറത്തോട്ട് ഓടി, അവൻ അവിടെ തന്നെ കിടക്കുകയും ചെയ്തു. പിന്നെ എല്ലാവരും വന്ന് പെട്ടെന്ന് ടോയ്ലറ്റിൽ നിന്ന് ബക്കറ്റ് എടുത്ത് വെള്ളം ഒഴിച്ച് തീ അണച്ചു കഴിഞ്ഞപ്പോഴും അവർ രണ്ടുപേരും കോൺഷ്യസ് ആയിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇരുവർക്കും 80% പൊള്ളലേറ്റിരുന്നു. ശ്വാസകോശത്തിലേറ്റ ഗുരുതര പൊള്ളലാണ് ലക്ഷ്മിയുടെ മരണകാരണം. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ലക്ഷ്മിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആദർശിന്റെ മരണം നടന്ന് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ലക്ഷ്മി മരിച്ചത്. ആക്രമണം നടന്ന ക്ലാസ് റൂമും പരിസരവും പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരടക്കമെത്തി വിശദമായ പരിശോധനകൾ നടത്തി. ACP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.